വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ ബാംഗ്ലൂർ വ്ളോഗ്സ്. ഇതെൻ്റെ ഷോപ്പിംഗ് വ്ളോഗിൻ്റെ എട്ടനദർ പാർട്ടാണ്. ഓൾറെഡി രണ്ട് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കാണിക്കാൻ മുന്നിൽ സം പ്ലാസ്റ്റിക് എല്ലാം സെഗ്രിഗേറ്റ് ചെയ്യാനായിട്ട്, ഇപ്പം മേക്കപ്പ് ഐറ്റംസ് ആയാലും എന്ത് ഐറ്റംസ് ആയാലും അല്ലെങ്കിൽ ഡ്രൈ ഐറ്റംസ് കിച്ചണിൽ ഇട്ട് വയ്ക്കാനായാലും പല പല ഷേപ്പിലുള്ള ഓവൽ, സർക്കിൾ, ഷേപ്പിലുള്ള പാത്രങ്ങൾ, പിന്നെ ഒരു സ്മോൾ ബക്കറ്റ്. ഇതിലിപ്പോൾ നമുക്ക് എല്ലാ പൊടികളും ഇട്ട് വയ്ക്കാം. ഇത് ആമസോൺ സൈറ്റിൽ നിന്ന് വാങ്ങിച്ച ഒരു ബാംഗിൾ ബോക്സ് എന്ന് പറയാം. ഇതൊരു ക്ലോത്ത് ബോക്സാണ്, ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. ഇതാണ് എൻ്റെ പോസിറ്റീവായിട്ട് പറയാനുള്ളത്. ഇപ്പം നമ്മൾ ബാംഗിൾ ഓരോരോ സെറ്റ് വയ്ക്കുന്നതിനെക്കാട്ടി ഇതാകുമ്പോൾ വലിയ വെയ്റ്റും ഇല്ല. ഇതുപോലെ ഈച്ച് പാർട്സ് ഉണ്ടാവും, പാർട്സ് ആയിട്ടുണ്ടാവും. അപ്പം ഞാനിപ്പം ഇതിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ എനിക്കിതിലുള്ള ഒരു ഇതായിട്ടാണ് ഞാൻ ഇത് കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കളറാണ് ബ്ലൂ ആണ് എടുക്കേണ്ടതെങ്കിൽ ഇങ്ങനെ എടുക്കാനേ ഉള്ളൂ. നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാനും പറ്റും. എടുത്തു കഴിഞ്ഞിട്ട് തിരിച്ചതിലോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഒരു ഇപ്പോൾ ബാംഗിൾ ഒരു ഫംഗ്ഷന് ബാംഗിൾ ബോക്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതങ്ങ് എടുത്തുകൊണ്ട് പോയാൽ നമുക്ക് സാധാരണ ജുവലറി ബോക്സൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഭയങ്കര വെയ്റ്റ് ആയിരിക്കും. ഇതാകുമ്പോൾ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. അതുപോലത്തെ വേറെ ഒന്ന് തന്നെയാണ് ഇതും. ഇതൊരു പിങ്ക് കളറാണെന്ന് മാത്രം. ഇതിലും 1 2 3 4 5 6 ഉള്ള 6 സെക്ഷൻസാണ്. ഇങ്ങനെയാണ് ഓരോന്നായിട്ട് ഉണ്ടാവും. ഇവിടെ നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് ഓപ്പൺ ചെയ്തിട്ട് അതായത് കളർ എടുക്കുക, പിന്നെ തിരിച്ച് വയ്ക്കുക. ഇതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതാണ്. സോ ഇത് രണ്ടിൽ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഓൾ ബാംഗിൾസ് വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് നോർമൽ കണ്ടെയ്നർ, ഇവിടെ ഒരു ലോക്കുണ്ട്. അടുത്തത് ഇപ്പം ബാംഗ്ലൂരൊക്കെ ആയതുകൊണ്ട് ഗിഫ്റ്റ്, കുട്ടികളുടെ ബർത്ത്ഡേസ് ഒക്കെ വരും. അപ്പം ഗിഫ്റ്റ് ഐറ്റംസ് കുട്ടികൾക്ക് റിട്ടേൺ ഗിഫ്റ്റ് എന്നൊരു ഉണ്ട്. അതായത് കുട്ടികൾ ഇപ്പോൾ ഒരു 15 കുട്ടികളെ 15 കുട്ടികളെയൊക്കെ ബർത്ത്ഡേ ഗിഫ്റ്റ് വിളിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് പോകുമ്പോൾ അവർക്ക് റിട്ടേൺ ഗിഫ്റ്റ് എന്നും പറഞ്ഞ് കൊടുക്കും. നമ്മൾ ഈ കല്യാണങ്ങൾക്കൊക്കെ തിരിച്ച് കൊടുക്കുന്ന പോലെ റിട്ടേൺ ഗിഫ്റ്റ് വെച്ച് കൊടുക്കുമ്പോൾ ഒരേപോലത്തെ കവറിലൊരു ഗിഫ്റ്റ് കവർ പോലുള്ള കവറാണ് സെറ്റായിട്ട്. ഇതിൽ കുട്ടികൾക്ക് ക്രയോൺസ്, സ്കെച്ച് പെൻ, പെൻസിൽ ബോക്സ്, അല്ലെങ്കിൽ ടോയ് ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാവുന്നത്. ഇത് ഓൺലൈൻ സൈറ്റിൽ നിന്ന് വാങ്ങിച്ച് സെഗ്രിഗേറ്റ് ചെയ്യാമെന്നുള്ള 15 ഉണ്ട്, 5 വെച്ച് 15 ഉണ്ട്. അതുപോലെയുള്ള ഇത് ഇതിപ്പോൾ എന്തിനായാലും ഇപ്പം അത് നമ്മുടെ ഇത് മൾട്ടിപ്പർപ്പസ് ആണ്. ഇത് നമുക്ക് എന്തിന് യൂസ് ചെയ്യണോ അതുപോലെ. ഇപ്പം ഇയറിങ്സ് ആണെങ്കിലും അത് നമുക്ക് ഒന്നിൽ വച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മാറത്തില്ല. ഇയറിങ്സ് ആണെങ്കിലും അല്ലെങ്കിൽ പെൻസിൽ റബ്ബർ അങ്ങനെയാണെങ്കിലും അല്ലെങ്കിൽ അണ്ടർ ഗാർമെൻറ്റ്സ് ആണ് അങ്ങനെ വയ്ക്കുന്നെങ്കിലും സോക്സിൻ്റെ പേര് വയ്ക്കുന്നെങ്കിലും നമ്മുടെ ഇഷ്ടം പോലെ. അതുപോലെ തന്നെയാണ് ഇത്. ഇത് ഇതിപ്പം 15 ഉണ്ട്. ഇത് ഓരോരോ ഇതായിട്ട് എന്ത് വേണമെങ്കിലും നമുക്കത് സെഗ്രിഗേറ്റ് ചെയ്ത് 5 different ഇതായിട്ട് സ്ലൈഡ് വയ്ക്കണം. ഹെയർ പിൻ, സ്ലൈഡ്, പിന്ന്, അങ്ങനെ എന്തും വയ്ക്കാം. നമ്മുടെ മൾട്ടിപ്പർപ്പസ്, നമുക്ക് എന്താ ആവശ്യം അതുപോലെ. നോർമൽ വാട്ടർ കളർ, നോർമൽ വാട്ടർ കളർ വിത്ത് ബ്രഷ് യൂസ് ചെയ്തിട്ടില്ല, ഡോംസിൻ്റെ ആണ്. വാട്ടർ കളർ കേക്സ് എന്നാണ് എന്നെ പറയുന്നത്. ഇതും നോർമൽ വാട്ടർ കളർ, തുറക്കുന്നില്ല. ഇത് ജസ്റ്റ് ബ്രഷ്. ഇത് ഭംഗിയായിട്ടുള്ള കമ്മലാണ്, കൃഷ്ണൻ രാധയുടെ പിക്ചറുള്ള ഭംഗിയായിട്ടുള്ള കമ്മലാണ്. ഞാൻ ബാക്കിലായിരുന്നു. ഇതൊരു മിക്സിംഗ് പാലറ്റ്. ഇപ്പം മിക്സിംഗ് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്കൊരു 5 കളറ് വേണം. അപ്പോൾ ഈ 5 കളറിൽ നമുക്ക് എടുത്ത് ഇവിടെ കുറച്ച് വാട്ടർ യൂസ് ചെയ്ത് നമുക്ക് മിക്സ് ആ വാട്ടർ ഡിപ്പ് ചെയ്യുക, ഒരു കളർ എടുക്കുക. ആ കളർ മാറിക്കഴിഞ്ഞ ശേഷം അടുത്ത് അങ്ങനെ ഒരു പാലറ്റിൽ തന്നെ 5-6 കളർ എടുത്ത്, അല്ലാതെ വെറുതെ വാട്ടർ കളർ ഇതിൽ തന്നെ എടുത്ത് ഡിപ്പ് ചെയ്ത് യൂസ് ചെയ്ത് ഇതെല്ലാം കളറെല്ലാം കൂടെ ജോയിൻ ആയിപ്പോകും. അപ്പോൾ അങ്ങനെ എടുത്ത് കഴിഞ്ഞപ്പോൾ യൂസ് ചെയ്യുക മിക്സിംഗ് പ്ലേറ്റ്. ഇത് പെൻ, നോർമൽ പെൻ. ഇത് പെൻ പെൻസിൽ, ഇത് പെൻ പെൻസിൽ. ഇത് പെൻ പെൻസിലിന് യൂസ് ചെയ്യുന്ന അതിനിടുന്ന മനകളാണ്. ഇപ്പം ഇതിന് ഇപ്പം ഈ പെൻ പെൻസിൽ നോക്കുകയാണെങ്കിൽ ഇതിനൊരു സൈസ് ഉണ്ടാവും. ഇപ്പം ഈ പെൻ പെൻസിൽ 0.7 mm ആണ്. അപ്പോൾ ഇതിൻ്റെ ലെഡ്, ഇതിനാണ് ലെഡ് എന്ന് പറയുന്നത്, അതിൻ്റെ ലെഡും കിട്ടും. ഇതും 0.7 mm ആയിരിക്കണം, 5 rupees ഉള്ളൂ.
ഓൾമോസ്റ്റ് 10 ക്വാണ്ടിറ്റി ഉണ്ട്. സോ നമ്മൾ ഏത് പെൻ പെൻസിലാണോ വാങ്ങിക്കുന്നത് അതിൻ്റെ തന്നെ ലഡു വാങ്ങിക്കണം. 0.5 എങ്കിൽ 0.5, 0.7 എങ്കിൽ 0.7, 0.9 എങ്കിൽ 0.9. ഇതിപ്പോൾ ഒരു യൂണിക്കോണിൻ്റെ ഒരു പെൻ. ലേഡീസിന്, കുട്ടികൾക്കാണ് ഇത് ഏറ്റവും ഇഷ്ടം. ഗേൾ ബേബീസിനായിരിക്കും, ഗേൾസിനായിരിക്കും ഇത് കൂടുതൽ ഇഷ്ടം. ഒരു സൈഡ് പെന്ന്, നോർമൽ റീഫിൽ പെൻ, അടുത്ത സൈഡ് ഈ യൂണിക്കോൺ. ഇതൊരു എലിഫൻറ്റ് കുട്ടിയുടെ ഈ സൈഡും, ഇതൊരു നോർമൽ പെൻ. ഇതെല്ലാം തന്നെ പെൻ വിത്ത് ഇറേസർ. ഇതെന്താന്ന് വെച്ചാൽ ഈ സൈഡ് പെന്നായിരിക്കും, ജെൽ പെൻ. അതേസമയം ഈ സൈഡ് അതിൻ്റെ തന്നെ ജെൽ പെൻ വെച്ച് റബ്ബ് ചെയ്യാൻ പറ്റും. ഇറേസർ എല്ലാം ജെൽ പെൻ വിത്ത് ഇറേസർ 25 rupees. ഇത് ശുഭ് ലാഭ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഹാങ്ങിങ്, അതായത് ഇപ്പോൾ ദീപാവലിയൊക്കെ വരുമ്പോൾ നമ്മളിതിൽ വാളിൽ ഹാങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഒരിതുണ്ട് ഹോൾഡർ, വാളിൽ ഹാങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ക്യാൻഡിൽ, ഒരു ക്യാൻഡിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കത്തിക്കാൻ പറ്റും. പിന്നെ അടുത്തത് ഇത്, ഇതെന്ന് പറയുന്നത് ഈ ചാർട്ട് പേപ്പറൊക്കെ നമ്മൾ ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ചാർട്ട് പേപ്പർ ഒട്ടിച്ച് കുട്ടിയുടെ പേര് എഴുതുകയാണെങ്കിൽ ആ സ്റ്റിക്കർ വെച്ച് കുട്ടി ഇപ്പോൾ എന്തൊക്കെ നല്ലത് ചെയ്യുന്നു, അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും ഒരു അപ്രിസിയേഷനായിട്ട് ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് കുട്ടിയുടെ പേര് എഴുതി സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ കുട്ടിക്ക് ഒരു വി ഗുഡിൻ്റെ പ്രസൻസ് ഉണ്ടാവും. പിന്നെ അടുത്തത് ഇതെന്ന് പറയുന്നത് ഒരു ബുക്കാണ്. ഇതിനകത്ത് ഇത് വിസിറ്റിംഗ് കാർഡിൻ്റെ അല്ലെങ്കിൽ പാൻ കാർഡിൻ്റെ, വിസിറ്റിംഗ് കാർഡൊക്കെ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടും. അതെല്ലാം ഈ ഇതിൽ കുറേ ഷീറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിലെത്ര വേണമെങ്കിലും നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റും. വിസിറ്റിംഗ് കാർഡ്, പാൻ കാർഡ്, ID കാർഡ്, എല്ലാം, ആധാർ, എല്ലാം ഇത് സ്റ്റോക്ക് ചെയ്താൽ ഇതിൽ കൂടുതൽ വിസിറ്റിംഗ് കാർഡ് നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. എല്ലാം ഒരു ബുക്കിൽ, അവരെ നമ്പറും ബിസിനസ് കാർഡ് ഹോൾഡറും 480 cards സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. ഇത് നോർമൽ നെയിൽ പോളിഷ് റിമൂവർ. ഇത് ഇതെന്താണെന്ന് വെച്ചാൽ സ്വസ്തിക്, ചെറുതും വലുതും. ഇതിപ്പം ചെറുതും വലുതും സ്വസ്തിക്കും ഇടും. ഇത് നമുക്ക് പൂജാ റൂമിലോ അല്ലെങ്കിൽ ഡോറിലോ ഒട്ടിക്കാൻ പറ്റും. ഇത് ഒട്ടിക്കുകയാണെങ്കിൽ ബാക്കിൽ ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടാവും, അന്ന് വാങ്ങുമ്പോഴും കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ആയിട്ടൊന്ന് ഒട്ടിക്കാന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ ആ സ്റ്റിക്കർ റിമൂവ് ചെയ്ത് നമുക്ക് ഒട്ടിച്ചാൽ ആ ഡോറിനൊരു ഭംഗി. പൂജാ റൂമിലും ഫ്രണ്ടിൽ ഡോറിലുമാണ് എല്ലാവരും യൂസ് ചെയ്യാറുള്ളത്. കുറച്ച് ഷൈനിങ് കൂടെ ഉള്ളതുകൊണ്ട് ആ പ്ലെയിൻ പാർട്ടിന് ഒരു ഭംഗിയും ഉണ്ടാവും. പിന്നെ ഇത് ഇപ്പോൾ കുട്ടികളെ പ്ലഗിലൊക്കെ അറിയാൻ തൊടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇത്. അപ്പം നമുക്കിതിങ്ങനെ ഹോൾഡ് ചെയ്യാം, ഇങ്ങനെ ഒന്ന് പ്ലഗ് ചെയ്ത് വെക്കാമെങ്കിൽ കുട്ടികൾ ആ പ്ലഗിൻ്റെ ആ റൗണ്ടിലോട്ട് തൊട്ട് അവർക്ക് ഷോക്ക് അടിക്കത്തില്ല. ഇതെന്ന് പറയുന്നത് ഒരു സ്റ്റിക്കറാണ്, അതായത് നമ്മൾ ഏത് കണ്ടെയ്നർ യൂസ് ചെയ്താലും നമുക്ക് ഈ സ്റ്റിക്കർ, ഇതൊരു സെറ്റായിട്ട് ഒരു 100-ൽ കൂടുതൽ 150 ഉണ്ട്. ഈ സ്റ്റിക്കർ വെച്ച് റിമൂവ് ചെയ്ത് ഇതിലുണ്ട് ഒട്ടിക്കാൻ. ഫോർ എക്സാമ്പിൾ ഇത്, ഇപ്പോൾ ഇത് രസം പൗഡറിനെയാണ്, ഇതേ സ്റ്റിക്കർ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പെർമനൻറ്റ് മാർക്കർ വെച്ച് എഴുതിയിരിക്കുന്നു. പെർമനൻറ്റ് മാർക്കർ വെച്ച് അത് ഇറേസ് ആവത്തുമില്ല, സ്റ്റിക്കർ വെച്ച് നമുക്ക് അറിയാനും പറ്റും. നമുക്ക് എന്ത് വേണമെങ്കിലും സ്റ്റിക്ക് ചെയ്യണമെങ്കിൽ ഈ സ്റ്റിക്കർ വെച്ച്, കുറച്ച് അല്പം വലുതാണ്, ഇതുപോലെ എടുത്ത് കയറി ഒട്ടിക്കും. മോർ ദാൻ 150 നമുക്കൊന്നും യൂസ് ചെയ്യേണ്ടി വരത്തില്ല. ഇത് നോർമൽ കണ്ടെയ്നേഴ്സ്. അത് കഴിഞ്ഞാൽ ക്ലിപ്സ്. ഇതൊരു ക്ലിപ്പ്, ഇതൊരു ഡ്രെയിൻ, ഡ്രെയിൻ ചെയ്യാനുള്ള ചെറിയ ഡ്രെയിനർ പ്ലാസ്റ്റിക്. പിന്നെ ഇതൊരു സൂപ്പ് ബൗൾ. ഇത് നോർമൽ റെക്റ്റാങ്കുലർ, എന്ത് സെഗ്രിഗേറ്റ് ചെയ്യാനും ഇതിലുള്ള എന്ത് നമുക്കെന്ത് യൂസ് ചെയ്യണോ, സ്പൂണായാലും അരിപ്പായാലും നമ്മളെന്ത് യൂസ് ചെയ്യണോ അതുപോലെ, അല്ലെ ബുക്ക്സ്, ബുക്ക്സ് സെപ്പറേറ്റ് ചെയ്ത് സ്റ്റോറി ബുക്ക് അങ്ങനെ വയ്ക്കാനായാലും. ഇത് ഓവൻ, ഓവൻ ആയിരിക്കും. ഇതിൻ്റെ പേര് ഏപ്രോൺ. ഏപ്രോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ പോക്കറ്റും ഉണ്ട്. ലേഡീസിന് ഏപ്രോൺ ഇല്ലാതെ കിച്ചണിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ഡ്രസ് ചെയ്യുന്നതാണെങ്കിൽ പോകും. ഇതൊരു സെറ്റ് ഓഫ് 2 ഏപ്രോൺ. ഇതൊരു മാജിക് ബുക്ക്. മാജിക് ബുക്ക് വേറൊന്നുമില്ല, ബുക്കിലൊരു ഇത് ബലൂണ്ട്, ഇതിൻ്റെ മുകളിൽ പെൻസിൽ വെച്ച് വരയ്ക്കുക, ഷെയ്ഡ് ചെയ്യുക.
അപ്പോൾ ഇതൊരു മെട്രോ ട്രെയിൻ. അപ്പോൾ ആ പടത്തിൻ്റെ ഷെയ്ഡിങ് ഉണ്ടാവും, കുട്ടികൾക്ക് പെൻസിൽ വെച്ച് അത് വരയ്ക്കാം. ലാസ്റ്റായിട്ടുള്ളത് സിപ്പ് ലോക്ക് കവർ. ഈ സിപ്പ് ലോക്ക് കവർ എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ സ്റ്റോർ ചെയ്യാനായാലും, സിപ്പ് ലോക്ക് എന്നാണ് ഇതിൻ്റെ പേര്, സിപ്പ് പൗച്ച് അല്ലെങ്കിൽ പ്രസ് ആൻഡ് ലോക്ക് എന്നാണ് അതിന് പറയുന്നത്. ഇതിൽ തന്നെ പടം കൊടുത്തിട്ടുണ്ട്, എന്ത് വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എന്തായാലും, അല്ലെങ്കിൽ നോൺ വെജ് ഐറ്റംസ് ആയാലും, അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്ക് ഐറ്റംസ് ആയാലും, ഏതെങ്കിലും പൊട്ടേറ്റോ അതുപോലത്തെ ആയാലും എന്തും സ്റ്റോക്ക് ചെയ്യാം, ഫ്രഷ്നെസ് കൂടുതൽ നിൽക്കും. അതുകൊണ്ടാണ് അതിൻ്റെ ഇത് സിപ്പ് ലോക്ക് എന്ന് പേര് വരാൻ കാരണം, ഇവിടെ ഒരു പ്രസ്സിങ് ആൻഡ് ലോക്കിങ് അതാണ്. ഒന്നുകിൽ ഇത് സിബ് വെച്ചിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് പ്രസ് ആൻഡ് ലോക്ക് ആയിരിക്കും. ഇത് ജസ്റ്റ് പ്രസ് ആൻഡ് ലോക്കാണ്. ഓപ്പൺ ചെയ്യുക, ഓപ്പൺ ചെയ്യുക, ഓപ്പൺ ചെയ്തിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് പ്രസ് ചെയ്യാൻ നേരത്ത് ഒരു സൗണ്ട് ഉണ്ടാവും, ജസ്റ്റ് അത് അതൊരു ഒരു ചെറിയ സൗണ്ട് അത് കേട്ട് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ലോക്കാണ്. പിന്നെ എന്തായാലും തുറന്ന് വരത്തില്ല. സിപ്പ് പൗച്ച്, ഒരു സെറ്റ് സിപ്പ് പൗച്ച്. ഇത്രയാണ് എൻ്റെ വ്ളോഗ്. ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.